ഇന്ന് ഞാനിവിടെ വറ്റക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കിലോ വറ്റമീൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് 4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 വറ്റൽമുളക്, 1 തക്കാളി, കടുക് പൊട്ടിക്കാനായിട്ട് കടുക്, ഉലുവ, പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് ചെറിയ ഉള്ളി കടുക് പൊട്ടിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കറിവേപ്പില. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ഇതിൽ മീൻ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഇതിന് നല്ലത്. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കടുക് പൊട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ഈ മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മസാലക്കൂട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളവും കൂടെ ചേർന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ചട്ടി ചൂടായി കഴിയുമ്പോൾ ഈ മസാല ചേർത്ത് കൊടുക്കാത്തേക്ക്. ഇതിലേക്ക് മീൻ വേവാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഈ മസാലയുള്ള വെള്ളം. ഇനി ഇതിലേക്ക് ഈ മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിനെ സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം മീൻകറി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഉള്ളി താളിച്ച് കൊടുക്കണം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം കൂടി കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി, കറിവേപ്പില, 2 പത്തലമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടി എടുത്ത് വെച്ചിരുന്ന കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിനെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ വറ്റമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.